നിൽക്കുന്നത് തൃശ്ശൂർ റൗണ്ടിലാണ്, ശക്തി സ്റ്റാൻഡിനടുത്തുള്ള റൗണ്ട്. അവിടെ നമ്മുടെ ഈ സ്കൈവേ, അതായത് സ്കൈ വാക്ക് ഉള്ളത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നാ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്കൈ വാക്കിൽ കയറി നോക്കാം, എന്തൊക്കെയാണ് സംഭവങ്ങൾ നോക്കാം കേട്ടോ. ഇവിടെ കിളിക്കൂടുകളൊക്കെ ഉണ്ടല്ലോ. അതാ ഇങ്ങനെ സ്കൈ വാക്കിന് അടിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. ഇല്ലേ, ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, അതുകൂടെ തന്നെ സ്റ്റെയർ കേസും ഉണ്ട്. നമുക്ക് സ്റ്റെയർ കേസിലൂടെ നടന്നു പോവാം. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ, സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സുഖമായിട്ട് ലിഫ്റ്റിലൂടെ പോവാം. പിന്നെ വീൽ ചെയറൊക്കെ ഉണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ഈ പാത്തിലൂടെ കയറി പോവാട്ടോ. നമുക്ക് എന്തായാലും ലിഫ്റ്റിൽ കൂടെ കയറിയിട്ട് നമുക്ക് അതിൽ കൂടെ ഇറങ്ങി വരുന്ന നോക്കാം കേട്ടോ. ചെറിയൊരു വ്ളോഗിംഗ് ഉണ്ട്. അപ്പോൾ പോവല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ആളാണോ? ഓ, നാല് പേര് നിൽക്കുന്നുണ്ട് പറഞ്ഞു, അതാണോ അതല്ലേ? രണ്ടാളേ ഉള്ളു അല്ലേ. ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്തായാലും ഞാൻ പോകും. അപ്പോൾ ഈ ചേട്ടൻ ലിഫ്റ്റ് തുറന്ന് തന്നിട്ടുണ്ട്, കണ്ടില്ലേ. നാല് സൈഡും ഗ്ലാസ്സാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിക്കോളും. ലിഫ്റ്റ് ഇപ്പോൾ ഏ സി ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ സാധാരണ ലിഫ്റ്റ് തന്നെയാണ്. ആ, അങ്ങനെ നമ്മളിതാ എത്തി. തുറക്കൂ. ആ, ഫസ്റ്റ് ഫ്ലോർ. അങ്ങനെ തുറന്നു. ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറയണ്ടല്ലോ, ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ പറയണ്ട. ഇനി ഒരു ഫ്ലോർ കൂടി വരും എന്തോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൈ വാക്ക്. ഇതാ തൃശ്ശൂർ റൗണ്ടിലുള്ള സ്കൈ വാക്ക് ഉണ്ടല്ലേ. നമ്മുടെ ഈ കാണുന്ന തിരക്കേറിയ തൃശ്ശൂർ റൗണ്ടിൽ ഗതാഗത കുരുക്കും അതുപോലെ തന്നെ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പണിതിരിക്കുന്നത്. അപകടങ്ങൾ മെയിനായിട്ട് ഉണ്ടാകുന്നത് ഈ തിരക്കിനടിയിലൂടെ നടന്നു വരുന്ന കാൽനട യാത്രക്കാരും മറ്റുള്ളവരൊക്കെയാണ്. ബൈക്ക് അങ്ങനെയുള്ളതൊക്കെയാണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. കണ്ട ഇങ്ങനെ കയറിപ്പോകുന്നത് കണ്ടില്ലേ, ബൈക്കുകളൊക്കെ അങ്ങനെ കയറിപ്പോകുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ കാൽനടക്കാരാണ് മെയിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത് കേട്ടോ. എന്നാലും നമുക്കിവിടെ കാണാം ഒരുപാട് പേര് ദാ ഈ റൗണ്ടിലൂടെ നടക്കാൻ വയ്യാതെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത് ചൂസ് ചെയ്തത്. അതിലൂടെ കയറി ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള ഒരു കായികക്ഷമത അവർക്ക് ഇപ്പോൾ കാണില്ല. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ നടന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ ഇതിലൊരു പോരായ്മ എന്ന് പറയാൻ. അപ്പം നമുക്ക് ഇതൊന്നും നടന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് അമൃത് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ട് 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചാണ്. ആദ്യത്തെ പ്രാരാബ്ദ ഘട്ടത്തിൽ 8 കോടി, അത് കഴിഞ്ഞ് പിന്നെയും ഒരുപാട് പണികളുണ്ട് കേട്ടോ. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ 50% വിഹിതവും കേരള സർക്കാരിൻ്റെ 30%, പിന്നെ ആ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ 20% ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ തൃശ്ശൂരിലെ റൗണ്ട് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിൽ കയറുന്നുണ്ട്. അപ്പം നിങ്ങളും ഇത് ഉപയോഗപ്പെടുത്തുക കേട്ടോ. ഭാഗത്ത് ലിഫ്റ്റ് ഇല്ല. അപ്പോൾ 2 ലിഫ്റ്റാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതാണ്ടില്ല, ആ കിഴക്കും പടിഞ്ഞാറെന്ന് പറയും, കിഴക്കും പടിഞ്ഞാറും റോഡിലുള്ള ലിഫ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ പണിത് റെഡിയാക്കിയിരിക്കുന്നത്. ഇനിയും ഉണ്ട് കേട്ടോ, ഇതിൽ ഒരുപാട് പണികളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടമാണ് ഉള്ളത്. ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ 8 കോടി രൂപ ചെലവഴക്കിയിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം പണിതിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 2 സൈഡും ഗ്ലാസ് വരും. പിന്നെ ഇതുകൂടാതെ ഇവിടെ കത്തുന്ന ലൈറ്റ്, ലിഫ്റ്റ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ഷീറ്റുണ്ടല്ലോ, ഈ ഷീറ്റിൻ്റെ മേലെ സോളാർ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ഇതെല്ലാം. അപ്പോൾ തൃശ്ശൂരിൻ്റെ അപകടങ്ങളെല്ലാം കമ്മിയാക്കുന്ന ഈ ഇങ്ങനെ സംഭവം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുകൂടാതെ തന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അപകടങ്ങളെല്ലാം കുറയ്ക്കുക. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ അതാ ലിഫ്റ്റിലോട്ട് കയറാൻ പോകണം കേട്ടോ. ഇപ്പോൾ താഴോട്ടുള്ള സ്വിച്ച് ഒന്ന് അമർത്തുന്നു. ഇതാ ലിഫ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തുറക്കും. അങ്ങനെ തുറന്ന് ഇനി ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്ന് അമർത്തുക. അടയട്ടെ, ഡോർ അടയട്ടെ. ആ, അടഞ്ഞ്.
അങ്ങനെ അവിടെ തുറന്ന് പിന്നെ നമ്മൾ പുറത്തോട്ടിലോട്ട് ഇറങ്ങാം. തനിയെ തുറക്കും. അപ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നടന്ന് കയറാം, ഈ സ്റ്റെപ്പിലൂടെ കയറാം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സീ യു ദെൻ. ബൈ ബൈ.